ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ പൈനാപ്പിൾ ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു സെർവിങ് ഗ്ലാസ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഐസ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഈ ഗ്ലാസ്സിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഐസ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ പകുതിയോളം പൊടിച്ചു വെച്ചിട്ടുള്ള ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ സ്ലൈസാണ്. ഇത് ഈ ഐസിന് മുകളിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഷുഗർ സിറപ്പാണ്. ഇതൊരു 2.5 ടേബിൾ സ്പൂൺ പതുക്കെ ഇതിന് മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചപ്പോൾ ഞാൻ അതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് വേണം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. നല്ല പുളിയുള്ള പൈനാപ്പിളാണെങ്കിൽ കുറച്ച് കൂടുതൽ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല തിക്കായിട്ട് അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ്. ഇത് നമുക്കിതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ഈ ജ്യൂസ് ഇതിന് മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് സ്പീഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് മിക്സായി പോകും. മിക്സായി പോയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് മാറ്റമൊന്നും വരത്തില്ല, പക്ഷെ കാണാനുള്ള ഭംഗി അങ്ങ് പോവും. ജ്യൂസ് ഇതിലേക്ക് മിക്സാവാതെ രണ്ട് ലെയറായിട്ട് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതുണ്ടാക്കി ഒരുപാട് നേരം വയ്ക്കാനൊന്നും പറ്റില്ല, ഐസ് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് ഇതെല്ലാം കൂടെ അങ്ങ് മിക്സാവും. അതുകൊണ്ട് ഉണ്ടാക്കി ഉടനെ തന്നെ കുടിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ മാജിക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ ഒരു പീസ് വെച്ചിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ ഒരു ടൂത്ത് പിക്കിലേക്ക് 2 ചെറി കൂടി കുത്തി വെച്ച് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ ഡ്രിങ്ക്. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസ് വെച്ചിട്ട് ചെയ്തത്. സോഡയൊന്നും ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല. ഐസാകുമ്പോൾ നമുക്ക് എല്ലാ വീട്ടിലും കാണും. അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മിക്സ് ചെയ്ത് കുടിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കുടിക്കാനും അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.